സംസ്ഥാന പ്രതിനിധി സമ്മേളനം തുടങ്ങി 5G സേവനങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. നമസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജയഗോ ഓൺലൈൻ മോജനസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പരാജയം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുടെയും ഇടതുപക്ഷത്തിൻ്റെയും കരുത്ത് കുറച്ചു കാണിക്കരുതെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ. ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾക്ക് മുൻപില്ലാത്ത വ്യാപ്തി ദേശീയ തലത്തിൽ ഇന്നുണ്ട്, പക്ഷേ അത് വോട്ടാക്കുന്നില്ല. കമ്മ്യൂണിസം അപകടവും കാട്ടുതീയുമാണെന്ന മോഡിയുടെ വാക്കുകൾ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ തെളിവാണ്. CPI 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് CPI സംസ്ഥാന സമ്മേളന വേദിയിലെത്തും. വൈകിട്ട് 4-ന് പ്രതിനിധി സമ്മേളന വേദിയായ ടാഗോർ തിയേറ്ററിലെ സഖാവ് വെളിയം ഭാർഗവ നഗറിൽ നടക്കുന്ന സെമിനാറിലാണ് MK സ്റ്റാലിൻ പങ്കെടുക്കുന്നത്. ഫെഡറലിസവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും എന്ന സെമിനാറിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് അധ്യക്ഷത വഹിക്കുക. വയോജനങ്ങൾക്ക് വോളണ്ടിയർ സേവനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വയോജനക്ഷേമം സർക്കാർ ഉറപ്പുവരുത്തും. പണമില്ലാത്തത് കൊണ്ട് അവർക്ക് ചികിത്സ കിട്ടാതിരിക്കരുതെന്നും വയോജന ദിനത്തിൽ മന്ത്രി പറഞ്ഞു. കേരള പൊതുജനാരോഗ്യ ബിൽ സമഗ്രവും സുതാര്യവുമായി രൂപപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് കാണാതായ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം ചങ്ങനാശ്ശേരിയിൽ വീടിൻ്റെ തറയിൽ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തതായി കണ്ടെത്തി പോലീസ്. യുവാവിൻ്റെ ബന്ധു താമസിക്കുന്ന വീട്ടിലെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴ ആര്യാട് പഞ്ചായത്ത് 3-ാം വാർഡ് കിഴക്കേത്തയിൽ പുരുഷുവിൻ്റെ മകൻ ബിന്ദുമോൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ബിന്ദുമോൻ്റെ ബന്ധുവായ ചങ്ങനാശ്ശേരി AC കോളനിയിൽ മുത്തുകുമാറിൻ്റെ വീടിന് പിന്നിലുള്ള തറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 5G സേവനങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൻ്റെ 6-ാം പതിപ്പിലാണ് പ്രധാനമന്ത്രി 5G സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ നടന്ന ചടങ്ങിൽ 5G സേവനങ്ങളുടെ ഗുണങ്ങൾ എയർടെൽ, റിലയൻസ്, ജിയോ, ക്വാൾകോം തുടങ്ങിയ കമ്പനികൾ പ്രധാനമന്ത്രിക്ക് വിവരിച്ചു കൊടുത്തു. കേരളത്തിലുൾപ്പെടെ 5G അടുത്ത വർഷം ലഭ്യമാക്കുമെന്ന് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞായറാഴ്ച ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ മാറ്റിവെക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞായറാഴ്ച ഒക്ടോബർ 2-ാണ്, ഗാന്ധിജയന്തി ദിനമാണ്. ഇത്തരം പരിപാടികൾ തുടങ്ങാൻ ഏറ്റവും നല്ലത്. അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതിൻ്റെ പ്രായോഗികതയിലുള്ള വിഷമം മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ. രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൈമാറി. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി എന്ന തീരുമാനം പാലിക്കുന്നതിനാണ് ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെച്ചത്. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറഞ്ഞു. 19 കിലോ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ 33.50 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 1896.50 രൂപയിൽ നിന്ന് 1863 രൂപയായി കുറഞ്ഞു. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. പുതിയ വിലകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. മുൻകൂർ വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താനും ആരെയും അറസ്റ്റ് ചെയ്യാനും സായുധ സേനയ്ക്ക് അധികാരം നൽകുന്ന ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നിയമം നാഗാലാൻഡിലും അരുണാചലിലും 6 മാസത്തേക്ക് കൂടി പ്രാബല്യത്തിലുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ. നാഗാലാൻഡിലെ 9 ജില്ലയിലും അരുണാചൽ പ്രദേശിലെ 3 ജില്ലയിലും അഫ്സോ നിയമം ഒക്ടോബർ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 30 വരെയാണ് നീട്ടിയത്. റഷ്യയോട് കൂട്ടിച്ചേർത്ത ഉക്രൈൻ പ്രദേശങ്ങൾ ഓരോ ഇഞ്ചും തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ USഉം നാറ്റോയും ഒപ്പമുണ്ടെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. ഉക്രൈൻ്റെ 15% വരുന്ന മേഖലകൾ റഷ്യ സൈന്യത്തോട് കൂട്ടിച്ചേർത്തെന്ന് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കിയ പശ്ചാത്തലത്തിലാണ് US പ്രസിഡന്റിൻ്റെ പ്രസ്താവന. ജനേഗോ ഓൺലൈൻ മോജനസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേഗത്തിൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.